ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരുന്ന സ്വർണ വിപണി ഇന്നലെ US ഡോളർ ശക്തമായതോടെ അല്പം താഴേക്കിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് 2,343 ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്ന സ്വർണം വരുമാഴ്ചയിൽ ശക്തമായ ഉയരങ്ങളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാൻ ഇസ്രായേൽ അധീനതയിലുള്ള ഒരു കപ്പൽ ഇന്നലെ പിടിച്ചെടുക്കുകയും അർദ്ധരാത്രി 2 മണിക്ക് 200-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ചെയ്തു. യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയ സ്ഥിതിക്ക് സ്വർണം പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങാം. മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഘർഷവും ആക്രമണവും വലിയ ആശങ്കയിലേക്കാണ് ഈ ലോകത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 7,300 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. വരുമാഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് സ്വർണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 14/4/2024 പവന് 53,200, ഗ്രാമിന് 6,650. വരുമാഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 83% വോൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 66% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 17% 18% സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ 16% പേർ മാത്രം ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഭൂരിപക്ഷം അനലിസ്റ്റുകളും വരുമാഴ്ചയിൽ സ്വർണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അനലിസ്റ്റ് റിപ്പോർട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് വന്ന റിപ്പോർട്ടാണ്. അതിനുശേഷമായിരുന്നുവെങ്കിൽ കൂടുതൽ പേർ ഇരു സംഘങ്ങളിലും സ്വർണവില ഉയരുമെന്ന അഭിപ്രായങ്ങളിലേക്ക് നീങ്ങുമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.